കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 101 എണ്ണം നേടി എൽഡിഎഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു. യുഡിഎഫ് വെറും 38 മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങി. ബിജെപി നിലവിലുള്ള ഒരു സീറ്റ് നിലനിർത്തി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് യുഡിഎഫിനേക്കാൾ 2.93% വോട്ട് കൂടുതൽ നേടി. എൽഡിഎഫിന് 40.2% വോട്ട് ലഭിച്ചപ്പോൾ യുഡിഎഫിന് 37.9% എൻഡിഎയ്ക്ക് 15% ലഭിച്ചത്. ഒരു വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എൽഡിഎഫ് 3.73% വോട്ട് വർധന നേടിയപ്പോൾ യുഡിഎഫിന് 10.39% വോട്ടുകൾ കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ യുഡിഎഫ് നേടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 123 ആയിരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 38 കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രണ്ട് തെരഞ്ഞെടുപ്പിലും ബിജെപി ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് മുന്നിൽ വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകാരം കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് യുഡിഎഫിന് നിയമസഭയിലേക്ക് ആരുമില്ല. ഇരു ജില്ലകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ യുഡിഎഫ് പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ നെയ്യാറ്റിൻകരയിൽ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം. നേമത്ത് ബിജെപിക്കും കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ യുഡിഎഫിന് മുൻതൂക്കം ചവറയിൽ മാത്രം. ബാക്കി 10 മണ്ഡലങ്ങളിലും എൽഡിഎഫിനാണ് വിജയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയും എൽഡിഎഫ് നേടിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 മാത്രമാണ് യുഡിഎഫിനോട് അടുത്തിരിക്കുന്നത്. ബാക്കി 4 മണ്ഡലങ്ങളും എൽഡിഎഫിനാണ് മുൻതൂക്കം. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തൊടുപുഴയിലും ദേവികുളത്തും യുഡിഎഫിനാണ് ആധിപത്യം. എറണാകുളത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 9, മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ 13 യുഡിഎഫ് നേടി കരുത്തു കാട്ടി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് യുഡിഎഫിന് മേൽക്കൈ. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ പാലക്കാട് മാത്രം ആധിപത്യം ഉറപ്പിച്ചു. കോഴിക്കോട്ടെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 യുഡിഎഫിന് ഭൂരിപക്ഷം. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കണ്ണൂരും ഇരിക്കൂറും മാത്രം യുഡിഎഫിന് മേധാവിത്വം. വയനാട് ജില്ലയിൽ 3-2 യുഡിഎഫ് കോട്ട കാത്തു. കാസർകോട്ടെ 5 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും കാസർഗോഡും യുഡിഎഫിനൊപ്പമാണ്. ഈ കണക്കിൽ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ മറ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല. ഒന്നാമത്, ഇനി 3 മാസങ്ങളേയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പണ്ടുള്ളവർ പറയുന്നത് പോലെ കതിരെ കൊണ്ട് വളം വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഈ കണക്കുകൾ ആരും ഊഹിച്ച് എഴുതിയുണ്ടാക്കിയതല്ലോ. വ്യക്തമായ കണക്കുകളല്ലേ? ആർക്കും പരിശോധിക്കാവുന്നതല്ലേ? ഇനിയും ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കണം. അങ്ങനെയൊരു അത്ഭുതം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വിശ്വാസമില്ല. ഇത്രയും നാൾ ബിജെപിയോടൊപ്പം ചേർന്ന് പിണറായി സർക്കാരിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചൊരിഞ്ഞ് പ്രതിസന്ധിയിലാക്കിയിട്ട് എന്ത് നേടി? മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് കുപ്പായും തുന്നി മനപ്പായസം കൊണ്ട് കാത്തിരിക്കുന്ന കൊങ്ങി നേതാക്കന്മാർ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായോ എന്ന് നിങ്ങളുടെ തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കും പാരവയ്ക്കലും ആദ്യം അവസാനിപ്പിക്ക്. നിലവിലുള്ള നേതൃത്വത്തെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കഴിയില്ലെന്നും നേതൃത്വം മാറണമെന്നും സാധാരണ പ്രവർത്തകർ പോലും ആവശ്യപ്പെടുന്നു. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും വികാരം കണക്കിലെടുത്ത് നേതൃത്വം പുനഃസംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടൂ. ഭരണം കിട്ടിയില്ലെങ്കിലും സ്ഥിതി അല്പം മെച്ചപ്പെടുത്താനാകും. കാരണം പ്രതിപക്ഷത്തും വേണമല്ലോ എംഎൽഎമാർ.